തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയുടെ അധ്യക്ഷനായിട്ടൊക്കെ വന്ന ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമാണ് കാലങ്ങളായിട്ട് പുതുപ്പള്ളി. ഈ പുതുപ്പള്ളിയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇടത് മുന്നണിക്ക് ഒരു നേരിയ മേൽക്കൈ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ അവിടെ തന്നെ DYFI നേതാവ് ജെയ്ക്ക് സി തോമസ് ആണ് ഉമ്മൻചാണ്ടിയോട് ഏറ്റുമുട്ടിയത്. ഇത്തവണ ആരെയായിരിക്കും CPM നിർത്തുക? അവിടെ ജെയ്ക്ക് തന്നെയായിരിക്കും. നമുക്ക് ജെയ്ക്കിനോട് തന്നെ ചോദിക്കാം. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയെ നേരിടാൻ ഇടതു മുന്നണി ഇത്തവണ ഇറക്കുന്നത് ആരെ? ജെയ്ക്ക് സി തോമസിനാണോ ഇത്തവണയും സാധ്യത? ഒറ്റ ചോദ്യം, ജെയ്ക്ക് ഇത്തവണ മത്സരിക്കാൻ സാധ്യതയുണ്ടോ? മത്സരിക്കുമോ? ഇല്ല. കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് CPIM സ്ഥാനാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. സ്വാഭാവികമായും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് അത്തരം കാര്യങ്ങളിൽ തീരുമാനവും നിലപാടും ഒക്കെ എടുക്കേണ്ടത്. പാർട്ടി തീരുമാനിക്കും. ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ആകെ പുതുപ്പള്ളി മണ്ഡലത്തിലുള്ള 8 പഞ്ചായത്തുകൾ. ആ 8 പഞ്ചായത്തിൽ പ്രത്യേകിച്ച് മണർകാട് പോലെയുള്ള പഞ്ചായത്തുകൾ, പഞ്ചായത്തിൻ്റെ രൂപീകരണ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് CPIM തനത് ശേഷി ഉപയോഗിച്ച് ഭരിക്കുന്ന ചിത്രത്തിലേക്ക് വരുന്നത്. അതിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ടത്, ഈ ഇടതുപക്ഷ മുന്നേറ്റത്തിൽ യഥാർത്ഥത്തിൽ പുതിയ മുന്നണി സമവാക്യം അതിൽ ഉപരിയായിട്ട് ഏതാണ്ട് മണ്ഡലത്തിലെ 5 പഞ്ചായത്തിലും CPIM തനിച്ച് ഭരിക്കുന്ന സ്ഥിതിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അത് വളരെ പ്രതീക്ഷാ നിർഭരമാണ്. ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലത്തിലുള്ള പുതിയ മുന്നേറ്റത്തെ കുറിക്കുന്നതാണ്. കോട്ടയത്ത് നിന്നും GKP വിജേഷിനൊപ്പം RP വിനോദ്, ഏഷ്യാനെറ്റ്.